അത് ഞങ്ങൾ പറയട്ടാ. ശരിക്കും പറയപ്പെടുത്തി ഇടിയിട്ടല്ലേ, ആ അതാണ്. അത് നല്ലൊരു മെനക്ക് വേഷം കിട്ടിയത് പടത്തിട്ട് നോക്കിയ സൂട്ടൊക്കെ ഇട്ടിരിക്കണേ. മറ്റേതിലെ കണ്ടല്ലോ നിക്കർ ചട്ടി പുറത്തൊക്കെ നിക്കണ മൊത്തം. നിങ്ങള് നിങ്ങൾക്ക് ലൊക്കേഷൻ കോട്ടയത്ത് തന്നെ ഇരുന്ന കോട്ടയം എങ്ങനെ റോഡ് ട്രാവൽ പരിപാടി ആയിരുന്നു? ഇവർക്ക് കാടാ, ഇവർക്ക് വീട്. ഞങ്ങൾക്ക് വീടില്ല, എനിക്കൊരു വീടുണ്ടായിരുന്നു, ഒരു കള്ള് ഷോപ്പ് ഉണ്ടായിരുന്നു. അത് ഞങ്ങള് പറയട്ടാ. ഞങ്ങക്ക് ആദ്യം എന്റെ വീട്, പിന്നെ സുധിച്ചേട്ടന്റെ കള്ള് ഷാപ്പ്, പിന്നെ ഓഡിറ്റോറിയം, ആമിനയുടെ ഓഡിറ്റോറിയം, ഡാൻസിങ് സ്കൂൾ. റോഡില്ല, റോഡില്ല. ഞാൻ ഫുൾ റോഡിൽ തന്നെ. അല്ല തനിക്ക് എന്തോ ഇതില്ലേ, ഹോട്ടൽ എന്തോ ഉണ്ടല്ല, രണ്ട് ചെറിയ സാധനങ്ങൾ. നിങ്ങൾ ആരൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഷൂട്ട് ചെയ്യുമ്പോ? ഞാൻ, പ്രശാന്ത്, ഫ്രാങ്കോ ആണ് മൂന്ന് പേര്. ഇവരൊരു ഗ്യാങ്. പിന്നെ അതിന് വരുന്നത് കിച്ചു ഡാലസും വരും, വിനീതണ്ണും വരും. വിനീതട്ടില്ല, ഞങ്ങളുടെ വന്നത്, ഞങ്ങളുടെ തീരാറാകുമ്പോ മറ്റേ പെൺകുട്ടിയാണ്. ആമിന നിജ, നിങ്ങൾ മൂന്ന് പേര്. പിന്നെ ഞങ്ങളുടെ എന്റെ പിഷാരുടെയും രഞ്ജിത്ത് കങ്കുലില്ലേ, ഹീറോ പുള്ളിക്ക് സീനില്ല. ഫോൺ കട്ട് ഒരിടേക്ക് ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് ശരിക്കും പടം ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങളല്ലേ? അത് നമ്മൾ ഇറങ്ങുമ്പോ ആ റൂമിലേക്കാണ് കിച്ചു കയറുന്നത്. കോട്ടയത്തും ഞാൻ വരുമ്പോ ചേട്ടനും പോയി, ചേട്ടനും പോയി. ഞാൻ വരുമ്പോ ചേട്ടനോട് ഉണ്ടെന്ന് തോന്നുന്നു. ഈ സിനിമ ഒരു എന്നോട് കഥ പറയാൻ വേണ്ടി സജീർ, ഫസ്റ്റ് പടം നമ്മുടെ കോശിച്ചേന്റെ പറമ്പ്, അഭിനയിക്കാൻ വിളിച്ച. അപ്പൊ ആ സമയത്ത് വേറെ പടത്തിന്റെ തിരക്കിൽപ്പെട്ടു പോയി. ഈ പടത്തിന്റെ കഥ പറഞ്ഞപ്പോ ഞാൻ ഗൂഗിളിനൊക്കെ വിളിച്ച ഒരു പരിപാടി, ഇതിനകത്ത് ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ഈ ഇവനെ വിളിച്ച് പറഞ്ഞു. ഞാൻ എന്റെ കഥ നല്ല രസമാണ് കേൾക്കാൻ, എപ്പിസോഡ് പരിപാടി നല്ല രസം, ടോട്ടലി രസമാണ്. പല പല ഗ്രൂപ്പ് ഒന്നൊരു കഥയിലേക്ക് ഒറ്റ ദിവസത്തെ. അപ്പൊ ഞാൻ സജീർ, എനിക്ക് സജീറെ ഇത് എങ്ങനെയാന്ന് എനിക്കറിയില്ല, പിന്നെ ടോട്ടലി ആൾക്കാർ കണ്ട ഇഷ്ടപ്പെടും. പെട്ടെന്ന് പക്ഷെ അവൻ വേറെ ഇങ്ങനെ പെട്ടെന്ന് ഒരു പടം ഓണാക്കി എടുത്തുള്ള, അത് മറ്റേ പടം കഴിഞ്ഞ ഉടനെ. അതെ, അടുത്ത പടം എന്തോ എന്റെ അടുത്ത് വരുമ്പോ ഓൾമോസ്റ്റ് ചേട്ടനൊക്കെ ഉണ്ട്. അടുത്ത് പറയുമ്പോ അന്ന് മച്ചാനായിരുന്നില്ല തോന്നുന്നുണ്ട്. ഫസ്റ്റ് വേറെ ആരൊക്കെയാണ് തിയേറ്ററിന്റെ ഒരു ഗുണേ, തിയേറ്ററിൽ ഇപ്പൊ നല്ല ഒരു പടമാണെങ്കിൽ ആൾക്കാർക്ക് കാണാൻ ആൾക്കാർ പോകും, ഫാമിലി ആയിട്ട് പോകണ്ടി വരും. പിന്നെ തിയേറ്ററിൽ പോകുമ്പോൾ ചിലവാണ് പോലും. അപ്പൊ അത്യാവശ്യം നല്ല കണ്ടന്റ് ആണെങ്കിൽ ആൾക്കാർ തിയേറ്ററിൽ, ആ ഹ്യൂമറും ആൾക്കാർക്ക്. ശരിക്കും പറയപ്പെടുത്തി ഇടിയിട്ടല്ലേ, നീ അഭിനയിച്ച ആദ്യം ഇടിയില്ല. അതാണ് അങ്ങനെ ശരി പരസ്യം ചെയ്യുന്നത്. എപ്പിസോഡുകളായോണ്ട് ഒരു ബോറടി, ഒരു ലാഗ് ഉണ്ടാവില്ല തോന്നുന്നു. ഒറ്റക്കഥയല്ലല്ല, ഒറ്റക്കഥയല്ല. പിന്നെ ഈ ഓരോ എപ്പിസോഡിലും ഓരോ ഇമോഷൻ ആണ്. ഞങ്ങളെ ഈ എപ്പിസോഡിലെ ഇമോഷൻ അല്ല നിങ്ങളുടെ എപ്പിസോഡിൽ, ആ സാധനമല്ല രമേശ് പിഷാരടിയുടെ എപ്പിസോഡ്. നിങ്ങൾ പോണ റൂട്ട് വേറെ, നമ്മള് പോണ റൂട്ട്, പക്ഷെ പോണതൊക്കെ ഒരു വഴി കൂടിയാന്നുള്ളു. എല്ലാരും പോണ ഒരു വഴി കൂടിയാന്നുള്ളു പരിപാടികൾ. ഞങ്ങള് അഭിനയിച്ച പാട്ട് രസമുണ്ട്. നിങ്ങളുടെ പാട്ട് അടിപൊളിയാ, കള്ള് ഷാപ്പിലെ പാട്ട്. ലാസ്റ്റ് പടത്തിന്റെ ചേസ് പരിപാടി ഒക്കെ ഉണ്ടല്ലോ, അത് രസമായിരുന്നു. പ്രശാന്ത് നമ്മുടെ കാറൊക്കെ എടുത്ത് എന്ത് കയറി കയറിയല്ലേ. ആ അപ്പൊ മാസ്റ്റർ ഡൂപ്പ് ഒരാൾ വേണമെങ്കിൽ വെച്ചോളാനൊക്കെ പറഞ്ഞു, കുഴപ്പമില്ല ഞാൻ തന്നെ ഓടിച്ചോളാന്ന് പറഞ്ഞു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ മുട്ടിച്ച് മുട്ടിച്ച് ഇങ്ങനെ നിക്കണ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, എടുത്തിട്ട് പോവാ, ബ്രേക്ക് ഒന്നും വേണ്ട ഉള്ളേക്ക്. ഇതിങ്ങനെ ചാടി തുറക്കണ്ടോ, ഞാനൊന്ന് നിങ്ങളോട് ചാട്ടം കണ്ടിട്ടുണ്ട് വണ്ടി വേണ്ടി. എന്തായാലും 28-ാം തീയതി ആണ് പടം. 28-ാം തീയതി
സിനിമ എനിക്ക് എൻ്റെ ഇഷ്ട ഒരു വിചാരം, ഞാൻ എൻ്റെ ഞാനൊരു ഉദ്ദേശിക്കുന്നത് ഇത് ആൾക്കാർക്ക് മറക്കാൻ ചാൻസ് ഉള്ള സിനിമയായിരിക്കും. കാര്യം ഇത്ര നാളിപ്പോ വന്ന സിനിമകളുടെ ജോണർ വെച്ചിട്ട് ഇത് വേറൊരു ടൈപ്പ് പടമാണ് അല്ലേ, കുറച്ചും കൂടി ലൈറ്റ് ഹ്യൂമർ സബ്ജക്റ്റ് ആയതുകൊണ്ട് സിറ്റുവേഷൻ ഹ്യൂമറത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉള്ള അല്ലാണ്ട് ഒരു റിയലിസ്റ്റിക് പരിപാടികളൊന്നുമല്ല. പിന്നെ ഒരു ഡേ നടക്കുന്ന പരിപാടിയാണ്, അങ്ങനെയുള്ള സിനിമകള് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഒരു ഡേ ഉച്ച വരെയുള്ള സമയത്ത് നടക്കുന്നത് ഫിനിഷിംഗ് ആയിരിക്കും, ഡ്യൂറേഷൻ കുറവാണ്, 2 മണിക്കൂർ ഉള്ള പരിപാടി. നമ്മളൊക്കെ പണ്ട് പറയും വെള്ളി ശനി ഞായറൊക്കെ ആൾക്കാർ തിയേറ്ററിൽ പോകും, പക്ഷെ ഇപ്പൊ മിക്കവാറും തിങ്കളാഴ്ച എന്നാലും ഇപ്പൊ അങ്ങനെ ഒരു ഇതില്ല. ആഴ്ച വീക്കെൻഡ് സിനിമ കൂടെ പരിപാടി അങ്ങനെ ഒരു ഇതില്ല. നല്ല പടമാണ്, ആൾക്കാർ കാണും, ആൾക്കാർ കാണും. ആകെ നല്ലൊരു മെനക്ക് വേഷം കിട്ടിയത് ഈ പടത്തിൽ നോക്കിയ സൂട്ടൊക്കെ ഇട്ടിരിക്കണ, മറ്റേതിലൊക്കെ ഉണ്ടല്ലോ നിക്കറ് ഷഡി പുറത്തൊക്കെ നിക്കണ മൊത്തം. ഞാൻ ഇതിനകത്ത് ഫൈറ്റ് ഉള്ള ഞാനെ സൂചന തമ്മിൽ ചെറിയ സ്ട്രഗിൾ ഉണ്ട്. വിടറാ വാടാ വിടറാ വാടാ എന്നോട് സജീറിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. സജീർ പണ്ട് അഭിനയിച്ചാണ് പടത്തിൽ കൊരട്ടി പട്ടണം റെയിൽവേ ഗേറ്റ് തന്നെ പടത്തിൽ. നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്? ഞാൻ ഉണ്ടായിരുന്നില്ല, എനിക്ക് ഒരു ചാൻസ് ഒന്നുമില്ല. പണ്ട് ഇല്ലേ ആ പടത്തിൽ അഭിനയിച്ച സജീർ. അങ്ങനെ സജീർ അന്ന് എറണാകുളത്ത് നമ്മുടെ രാജീവൊക്കെ രാജീവൊക്കെ കൊറേ നാടകം ചെയ്ത ലോകധർമ്മയിലല്ലായിരുന്ന സജീർ ലോകധർമ്മയിൽ നാടകം ചെയ്ത സുധീർ ബാബു ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ സജീർ കൊറേ പാട് നാളെ കഴിഞ്ഞപ്പോ ഇടയ്ക്ക് വലിയ ഓഡീഷൻ സമയത്തൊക്കെ വരും കേട്ടോ, ഓഡീഷൻ്റെ അവിടെ ഒക്കെ കാണാം മിക്കവാറും. അങ്ങനെ കൊറേ നാൾ കഴിഞ്ഞപ്പോ ഇത് കോശിച്ചതിന്റെ പറമ്പ് എന്ന് പറഞ്ഞ പടം ഇവന് ഡയറക്ട് ചെയ്യാൻ പോകുന്നു പറഞ്ഞ, പക്ഷെ അത് ഡയറക്ട് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാതെ പടം പോയി. അടുത്ത പടം ഓൺ ചെയ്തല്ലോ ടക്കുന്ന, അപ്പൊ തന്നെയാണ് ഈ പടം പട്ടാപ്പില്ല. ഇതിന്റെ കഥ പറയാൻ പറ്റുന്നു, കഥ കേട്ടപ്പോ എന്നോട് വീട്ടിൽ അവിടെ വന്ന്, പക്ഷെ ഭയങ്കര രസമായിട്ട് തോന്നി. അങ്ങനെ പിന്നെ കാശ്, പിന്നെ കാശ് നമ്മുടെ റൈറ്റർ ഉണ്ടായ കൂടെ അർജുൻ, അർജുനും ഇക്കയും ഇവര് മൂന്നേരും കൂടെ വന്നു. അപ്പൊ തന്നെ കഥ ഇഷ്ടപ്പെട്ട്, കഥയിലപ്പോ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞിട്ട് തന്നെ ഉണ്ടെന്ന് ഗൂഗിളിൽ വിളിച്ചു വന്ന രസമുള്ള പരിപാടി കേട്ട് നോക്കാൻ പറഞ്ഞു. പക്ഷെ ഇത് പുറപ്പെടാൻ പെട്ടെന്ന് ഓണാക്കി. പിന്നെ എന്താ കാര്യം, ഇത് നമുക്ക് ഈ മറ്റു നമ്മുടെ ഏരിയ മാത്രമേ കറക്റ്റ് അറിയുള്ളൂ കഥയിൽ എന്തൊക്കെയാണ് ഇൻസിഡന്റ് എന്നുള്ളത്. ഞാനും ഈ കഥ കേട്ടപ്പോ പറഞ്ഞത് തന്നെയാണ്, ഇത് മേക്കിംഗ് മര്യാദക്കാണെങ്കിൽ രസമുള്ള ഒരു പരിപാടിയാണത്. അതുപോലത്തെ സീനുകളും എല്ലാം ഉണ്ടല്ലോ. അല്ല അതാണ് അതാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. എല്ലാം കണക്റ്റഡ് ആണ്, വെറുതെ അനാവശ്യമായിട്ടൊരു എപ്പിസോഡ് ഇല്ല, എല്ലാ എപ്പിസോഡും കണക്റ്റഡ് ആണ്. ലോജിക്ക് നമ്മുടെ എപ്പിസോഡ് കഴിയാറാകുമ്പോഴേക്കും രമേഷും രഞ്ജിത് കാങ്കോന്റെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യും. അത് വന്ന് ചാടുന്നത് നിങ്ങളുടെ എപ്പിസോഡിനും ഇടയിലാണ് ഇല്ലേ, കാറിന്റെ ഇടയിലാണ് ചാടണം അല്ലേ. ആ എപ്പിസോഡിൽ ഇവരുടെ എപ്പിസോഡ് ഒന്ന് ചാടും. അങ്ങനെ 28-ാം തീയതി പടം റിലീസാവുകയാണ്. എല്ലാരും തിയേറ്ററിൽ കാണണം. അത് കഴിഞ്ഞിട്ടാണ് സജീറിന്റെ അടുത്ത പടം സ്റ്റാർട്ട് ചെയ്യാൻ. അതെ, സജീർ അതൊക്കെ എല്ലാം റെഡിയായി, കഥയൊക്കെ പറഞ്ഞ് ഓക്കെ ആയിട്ടിരിക്കുകയാണ്. എന്തായാലും ഈ പടം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ എന്റെ വിശ്വാസം. ഒരു കളർ പടം. ആ അതെ, കളർ പടം. ഓക്കെ ഓക്കെ.